നമസ്കാരം. സെൻസർഷിപ്പിനെ കുറിച്ച് വളരെ വിശദമായ ഒരു സംഭാഷണം ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നത്. മലയാളത്തിൽ സമീപകാല മലയാള സിനിമയിൽ സെൻസർഷിപ്പിൻ്റെ ദുരവസ്ഥകളോട് പടപൊരുതിയ സംവിധായകൻ സനൽ നമ്മളോടൊപ്പം ഉണ്ട്. സനലിൻ്റെ സിനിമയുടെ ഛായാഗ്രഹകനായിരുന്നു പ്രതാപ് ജോസഫ്. ജോണിൻ്റെ അമ്മ അറിയാൻ മുതൽ മലയാള സിനിമയിലെ അപൂർവമായ എഡിറ്റിങ്ങിൻ്റെ ഒരു മുഖം, സ്ത്രീ മുഖം നമുക്ക് തന്നിട്ടുള്ള ബീന പോൾ, പെപ്പലിയ ബുദ്ധ അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവും നടനുമായ തമ്പി ആൻ്റണി, മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയുടെ ഉപജ്ഞാതാവായ വി കെ പി തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിരയുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 70കളുടെ മധ്യത്തിൽ ഒരു തലവെട്ടി സിനിമയായ ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോളിന് പുരസ്കാരം കൊടുത്തതിനെ ചൊല്ലി പ്രേം നസീർ അഴിച്ചുവിട്ട ഒരു വിവാദമാണ് എൻ്റെ ഓർമ്മയിൽ സെൻസർഷിപ്പിനെ കുറിച്ചിട്ട്. ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രേം നസീർ അഴിച്ചുവിട്ട വിവാദമാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സെൻസർഷിപ്പ് വിവാദം. അതിന്ന് സെക്സി ദുർഗയിലും പത്മാവതിലും എത്തിയിരിക്കുക നിൽക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ 28 കട്ടുകൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പപ്പീലിയോ ബുദ്ധയുടെ നിർമ്മാതാവും നടനും നമ്മോടൊപ്പമുണ്ട് തമ്പി ആൻ്റണി. എന്താണ് പപ്പീലിയോ ബുദ്ധ നേരിട്ട പ്രശ്നം, സെൻസർഷിപ്പിനെ അതെങ്ങനെ നേരിട്ടു, അമേരിക്കയിൽ ഒരു ഫിലിം മേക്കർ എന്ന നിലക്കും നിർമ്മാതാവ് എന്ന നിലക്കും പ്രവർത്തിച്ചു വരുന്ന ഒരാൾ കൂടിയാണ് തമ്പി ആൻ്റണി. അദ്ദേഹത്തിൽ നിന്നും നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തമ്പി ആൻ്റണി സംസാരിക്കട്ടെ. ഹലോ, ഞാൻ ഈ സെൻസർ കട്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. അപ്പം പപ്പീലിയ ബുദ്ധയ്ക്ക് ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ, ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അതിനകത്ത് ഇന്നത് വേണം ഇന്നത് വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് അവസാനം മഹാത്മാഗാന്ധിക്ക് നോട്ടുമാല ഇടുന്നൊരു ഒരു സീനുണ്ടായിരുന്നു. അതുകൂടാതെ കുറേ കട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് വളരെ കട്ടുകളോട് ലേറ്റസ്റ്റ് അത് റിലീസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഞാൻ സെൻസർഷിപ്പിനെ പറ്റി പറയാനുള്ളത്, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഒരു അസോസിയേഷനുണ്ട്, മോഷൻ പിക്ചേഴ്സ് അസോസിയേഷൻ. അതിന് 1922 അത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അത് ഗവൺമെൻറ് സ്പോൺസേഡാണ്, പക്ഷേ ഗവൺമെൻറ്റിന് യാതൊരു അധികാരവുമില്ല. അതായത് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ റേറ്റിംഗാണ് ജനറൽ PG-13 റെസ്ട്രിക്റ്റഡ് ആൻഡ് NC-17 ആണെങ്കിൽ നോ ചിൽഡ്രൻ അണ്ടർ 17 ആണ്. അത് തിയറ്ററിൽ കയറ്റത്തില്ല. പക്ഷേ ഗവൺമെൻറ് യാതൊരു രീതിയിലും, പക്ഷേ തിയറ്ററിൽ അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് പോകും. അതുകൊണ്ട് നോർമലി അത് റെസ്ട്രിക്റ്റഡ്, അതൊരു വാണിംഗ് ആണ്, മറ്റേ പേരൻസിൽ കയറ്റത്തില്ല. ഇങ്ങനെ കുറേ കാറ്റഗറി മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു സിനിമയുടെ പേരുള്ള റൈറ്റ് ഉണ്ടായാൽ സിനിമ നിർത്തിവെക്കാൻ ഗവൺമെൻറ് പറയത്തില്ല. മോഷൻ പിക്ചേഴ്സ് അസോസിയേഷനാണ് ഫുൾ ഇൻഡിപെൻഡൻറ്റ്, അവരാണ് ഇൻഡിപെൻഡൻറ്റ് ബോഡി, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണ്. ഇവിടെ എന്തിനാണ് ഈ സെൻസർ ബോർഡ്, എന്തിനാണ് ഗവൺമെൻറ്? ഈ സിനിമയെന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ഈ ആർട്ട്, അതായത് നമ്മൾ എഴുതുമ്പം നമ്മുടെ ആവശ്യക്കാരൻ സ്വാതന്ത്ര്യമാണ്, ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അത് പറയാൻ പറ്റണം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. നമ്മുടെ ബുക്കിന് സെൻസർഷിപ്പ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ മൂവിക്ക്? ഡയറക്ടറുടെ ഒരു ഭാവനയല്ലേ, അപ്പോൾ ജനങ്ങളോട് പറയണ്ടേ? പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്രേഡിംഗ് വെക്കാം, ഇന്ന ഇന്ന വാണിംഗ് കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഇതിൽ സെൻസർ ചെയ്ത് സിനിമ കട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടാകാൻ പാടില്ല. അമേരിക്കയിൽ ഒരൊറ്റ സീൻ പോലും കട്ട് ചെയ്തില്ല, വാണിംഗ് കൊടുക്കത്തേ ഉള്ളൂ. അത് അങ്ങനെ ഓരോ ഗ്രേഡ് കൊടുത്ത് കൊടുക്കത്തേ ഉള്ളൂ. ആ ഒരു സിസ്റ്റം ആണ് ഈ സെൻസർ ബോർഡ് ഇവിടെ എന്ന് തുടങ്ങി എനിക്കറിയത്തില്ല. അത് പപ്പിലബുത്ത് മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങിയ എത്രയോ പടങ്ങൾ, ഇപ്പം പത്മാവതി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ പോലും ഇമാജിനേഷനാണ് റൈറ്ററിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സെൻസർഷിപ്പിനെക്കാളും കൂടുതൽ സെൻസർഷിപ്പ് നടത്തുന്ന ജാതികളാണ്. ജാതിയെ പേടിക്കണം, ഇങ്ങനെ പല ദുർഘടമായ രീതികളിൽ കൂടെ ഭൗതികമായി നമ്മൾ ജാതിയിൽ അടിപെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പല ദുർഘട, അങ്ങനെ ഒരു കലാകാരനും ഒരു ഡയറക്ടർക്ക് ഒരിക്കലും ഒരു നല്ല സിനിമ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ നാട്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ അങ്ങനെ വരാൻ പാടില്ല. അതാണ് എൻ്റെ ഞാൻ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.
നമ്മുടെ ചലച്ചിത്രോത്സവത്തിൻ്റെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ് ബീന പോൾ. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമ മുതൽ മലയാള സിനിമക്ക് സുപ്രധാനമായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ബീന പോളിൻ്റെ സർക്കാർ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കൂടി, എന്തുകൊണ്ടാണ് നമ്മളുടെ ഉദാഹരണത്തിന് സെക്സി ദുർഗ പോലുള്ള ഒരു സിനിമ വിലക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പപ്പിലിയോ ബുദ്ധ പോലുള്ള ഒരു സിനിമ വിലക്കപ്പെടുമ്പോൾ, അക്കാഡമി ചലച്ചിത്ര അക്കാഡമി പോലെയുള്ള സിനിമയുടെ കാര്യം നോക്കുവാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ നേരിട്ട് കക്ഷി തരാതെ ഇത്തരം ഫൈറ്റുകളെല്ലാം തന്നെ ചലച്ചിത്രകാരന്മാരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറ്റുന്ന ഒരു സ്ഥിതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അക്കാഡമിക്ക് ഇക്കാര്യത്തിൽ സാർത്ഥകമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ സാധ്യമല്ലാതെ പോകുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. അവരുടെ നിലപാടും ഈ ചോദ്യത്തിനുള്ള മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ബീന പോൾ കൈമാറും. Sorry, I'm going to talk in English because it's a important question that has been asked. The Chalachitra Academy is certainly a government, it's an autonomous body under the government of Kerala. We are funded by the government of Kerala. Having said that, we run one of the most independent film festivals perhaps in the country and anywhere else. Now, when I define independence, I mean, I don't want to go into the whole case of Sexy Durga because that was a different story. We did not, I just like to clarify that we did not show the film because of the censor issue. Sexy Durga is not part of the censor story for IFFK. So I don't want to go into that debate. But what I want to say is that there is a government of India rule that when a film shows a festival wants to show a film, we have to write to the government and get permission. This is a mandatory rule by the government of India. And that rule does not make us liable, but makes the theaters liable. If you show a film without a censor certificate or a censor exemption, the theater owner is liable. Like you just said, in the US, it is the license of the owner that will get, will be canceled. So what do? I have run that festival or have been part of the festival for the last 20 years. We write to the government. We send them a list. We send them a list with synopsis. And usually what happens is some desk clerk goes through it and sends it back. We have, over the years, I do not want to reveal this, but I have concocted synopsis. We have changed names. We have shown original names so that they cannot make out names. So we have found various means as an independent festival to counter this kind of permission giving. And this permission giving was treated with rather laxly. Usually we would just write and we'll get a permission saying these films are permitted. One film did not get permission. In all those years, only one film did not get permission. But we put it on the schedule and waited for the actual censor certificate to come and showed the film. The certification from CBI, I don't like to use the word the censor certificate. It is a certification from the Film Board of Certification. So this has been the way. We always know that this hawa is there, that there is somebody who's going to play. We started facing this problem in the last few years where suddenly the government has got, I'm not blaming it on one government. I believe that the state is uncomfortable with certain things. And I believe it is a state of any color, of any kind, which is uncomfortable with some things. Now, they are using it much more. Certainly, they are using it much more. But to believe that 5 years ago or 10 years ago or from green to orange to red to whatever, that there will be no censorship or there will be no control is
is rubbish because the nature of the state is that they do not want to be questioned by the artist and they think that is their role, right? So in the last few years, we have found that there has been greater scrutiny of this list that we send. And the first problem we came up with was with, one of the first problems was with Jain's film. Now, what did we do? We took the side of the filmmaker. Very clearly, we took the side of the filmmaker. I can tell you no other festival in India appeals against this directive. We appealed at once. We allowed the filmmaker to go to court. We waited for the filmmaker to get clearance from the court, and we showed the film. What happened in IDSFK? Four films were told that they cannot be screened. We, as a festival, went to court, the Chalachitra Academy went to court and fought the case. So we are certainly aware of the fact that there is a problem, that when you are a state-sponsored festival, there is a problem, but as individuals, as people who are conscious of the notion of freedom of this space, we are countering it. Sexy Durga was not an issue of censorship at all. Last year in the festival, nude was the issue. I can tell you nude was scheduled till the last minute because I was told that it may get a censorship clearance. This is all we can do. This is, and I can tell you we were congratulated by everybody because we did not say, oh, nude has not got a certificate, please kick it out. No. I kept it even till the last day. If you look at that schedule, nude is scheduled. Because we were hoping that we can get it through. It did not happen. Of course, we are bound by the laws of this land. We cannot act against the laws of this land, but we push the envelope as much as we can. Sexy Durga Gairatil, Samvidayakan, Sanalinde, Abhiprayam Parayanundakum. നേരത്തെ പ്രകാശ് രാജയുടെ ഒരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു, ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കർഷകർ പ്രക്ഷോഭത്തിന് നടക്കുമ്പോൾ അല്ലെങ്കിൽ നഴ്സുമാർ പ്രക്ഷോഭത്തിന് നടക്കുമ്പോൾ അത് കർഷകരുടെയും നഴ്സുമാരുടെയും പ്രക്ഷോഭത്തിൻ്റെ അവരുടെ കാര്യമാണെന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ജനങ്ങൾ മാറി നിൽക്കുന്നതിനെക്കുറിച്ച്. കഴിഞ്ഞ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിൽ വ്യക്തിപരമായിട്ട് കാണാനിടയായ ഒരു വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സനൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗ അവസാന നിമിഷം വരെ കാത്തു നിർത്തി അവിടെ എൻട്രി കൊടുക്കാതെ പോയൊരു സംഭവം. പക്ഷേ അതിലും ദുഃഖകരമായൊരു അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ, അതിൻ്റെ പ്രതിഷേധമുയർത്താൻ സനൽകുമാർ ശശിധരനും ആ സിനിമയിലെ ഒരു ആക്ടറായിട്ടുള്ള കണ്ണനും മാത്രം ഒരു ബാനറും പിടിച്ച് ഐനോക്സ് കോർട്ട്യാർഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് മലയാളികളാണ്, സെൻസർഷിപ്പിൻ്റെ ഈ വസ്തുവെക്കുറിച്ചിട്ട് അത്രയധികം അവെയറായിട്ടുള്ള ഒരു ജനറേഷനാണ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ എത്തുന്നത്? സനലിനോടൊപ്പം നിൽക്കാൻ എന്തുകൊണ്ടാണ് പ്രതിനിധികൾക്ക് തയ്യാറാവാൻ കഴിയാതെ പോയത്? എന്താണ് സനലിൻ്റെ സിനിമയുടെ ഇനിയുള്ള ഭാവി? സനൽ വിശദീകരിക്കട്ടെ. എനിക്ക് എന്നോടൊപ്പം നിൽക്കാൻ പ്രതിനിധികൾ തയ്യാറായില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്ന്, ഗോവ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സെലക്ഷൻ ജൂറി ഒന്നടങ്കം ആ സിനിമയുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ അതിൻ്റെ തുടക്കം, ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ധാരാളം ആളുകൾ അതിൻ്റെ കൂടെ നിന്നു. ഒപ്പം നിൽക്കാത്തത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ നമ്മുടെ ബുദ്ധിജീവികളും കേരളത്തിലെ സിനിമാക്കാരും സാഹിത്യ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഒക്കെയാണ് അതിനോടൊപ്പം നിൽക്കാത്തത്. അപ്പം അതിനോടൊപ്പം അത് നിൽക്കാത്തതിന് പല കാരണങ്ങളുണ്ടാവും, അത് എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് അതൊക്കെ അവിടെ നിന്നോട്ടെ, അത് സത്യമാണ്, നടന്നു, നമ്മുടെ കൺമുന്നിൽ നടന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എത്ര പേരാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഒരു റൂൾ ആയിട്ട് വരുന്നത് ഫിലിം മേക്കേഴ്സിന് മാത്രമാണ്, ബാക്കിയുള്ളവർക്ക് അതൊരു ടൂളാണ്. ഉദാഹരണത്തിന് ചലച്ചിത്ര അക്കാദമി, അതല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർ, അതല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽസ്, ഇവർക്കൊക്കെ ഒരു സിനിമയെ കാണിക്കണോ കാണണോ അതുപോലെ അവതരിപ്പിക്കണോ എന്നൊക്കെയുള്ള ഇതിന് ഒരു എക്സ്ക്യൂസ് കണ്ടെത്താനുള്ള ഒരു ടൂളാണ്
സത്യം പറഞ്ഞാൽ സെൻസർഷിപ്പ്. ഇപ്പോൾ ബിനാപ്പോൾ പറഞ്ഞു സെൻസർഷിപ്പേ അല്ലായിരുന്നു സെക്സി ദുർഗയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു. കറക്റ്റാണ്, അതിനകത്തുള്ള കാരണം സെൻസർഷിപ്പ് അല്ല. പക്ഷെ എന്തുകൊണ്ട് സെൻസർ എന്തുകൊണ്ട് സെക്സി ദുർഗ അതിൽ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് സെൻസർ അല്ലായിരുന്നു എന്നാണ്. We have never said that censorship was the issue. No. Please let me complete it. Sanal, the fact is you withdrew the film. Please remember that. You withdrew the film. Your film was selected by IFFK. We wanted to show it. I many times told you I want to show the film. You withdrew the film. So let's not change that narrative. Okay. ഞാൻ അത് പറയട്ടെ. അതായത് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ സിനിമ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തതിന്റെ പിന്നിലുള്ള കഥകൾ മുഴുവനുണ്ട്. അതായത് ആദ്യം എന്നോട് അനുമതി ചോദിക്കാതെ ആ സിനിമ മലയാളം സിനിമ ടുഡേ എന്നുള്ള സെക്ഷനിലേക്ക് സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ സിനിമ സബ്മിറ്റ് ചെയ്തത് മലയാളം സിനിമ ടുഡേ എന്നുള്ള സെക്ഷനിലല്ല. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ബിനാപ്പോളിനോട് തന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, എനിക്കതിനകത്ത് താല്പര്യമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളത് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യം കിട്ടുമെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഉണ്ട്. ഞാനത് പറഞ്ഞു പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യം കിട്ടും. എന്തില്ലേ നിങ്ങളെ എന്ത് മാത്രം ഞാൻ തർക്കിച്ചിട്ട് ഐ സെഡ് പ്ലീസ് ഷോ ഇറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഐ റിയലി വാണ്ട് ദ ഫിലിം. അറ്റ് ദ ലാസ്റ്റ് ഐ ലാഫ്ഡ് ആൻഡ് സെഡ് സനൽ യു വിൽ ഗെറ്റ് ഗുഡ് പബ്ലിസിറ്റി, ദാറ്റ്സ് ഓൾ. ഡോണ്ട് ട്വിസ്റ്റ് ദ കൺവേഴ്സേഷൻ. അതാണ് അതിന്റെ ഉള്ളിലുള്ള കാര്യം. രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കാഡമിക്ക് ഒരു കത്ത് എഴുതി. അക്കാഡമിക് എഴുതിയ കത്തിൽ ഇതായിരുന്നു പറഞ്ഞത്, എൻ്റെ സിനിമ മലയാളം സിനിമ ടുഡേ എന്നുള്ള സെക്ഷനിൽ കാണിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല, പകരം വേറെ ഏതെങ്കിലും നല്ല സിനിമകൾ കാണിക്കൂ, എൻ്റെ സിനിമ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സ്പെഷ്യൽ സ്ക്രീനിങ് ആയിട്ടോ എന്തെങ്കിലും കാണിക്കൂ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഞാൻ എഴുതി ആ ലെറ്റർ. അതായത് ഞാൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാന്ന് ഇപ്പം മനസ്സിലായല്ലോ. രണ്ടാമത് വെയിറ്റ്, ഞാൻ പറയട്ടെ. രണ്ടാമത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മന്ത്രി ഉൾപ്പെടെ പറയുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കമൽ സാർ ഉൾപ്പെടെ പറയുന്നു സെക്സി ദുർഗ കാണിക്കും. എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു കാണിക്കാം, ഞാൻ തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ സെൻസർ ഇഷ്യൂ വരുന്നത്. സെൻസർ പബ്ലിക് സ്ക്രീനിങ് പാടില്ല എന്ന് പറഞ്ഞിട്ട് സെൻസർ വിലക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഇത് പബ്ലിക്കായിട്ട് പിന്നെ എന്താണ് രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സിനിമ കാണിക്കുമെന്ന് പറഞ്ഞ കമൽ സാറിനെ ഞാൻ വിളിച്ചു ചോദിച്ചു സാർ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു ഹാ ഹാ ഇനിയിപ്പോൾ സെൻസറില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ടൂളാണ്, ഇതൊരു റൂളല്ല, ടൂളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സെൻസറില്ല, സെൻസറില്ല. ഇതിന് മുൻപ് അണ്ടർ ദി ഷാഡോ ഓഫ് ചിനാർ ട്രീസ് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു ITSFK ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ ഫിലിം മേക്കേഴ്സ് എല്ലാം കൂടി കോടതി പോയി. അപ്പോൾ അല്ല നിങ്ങൾ പോയത് രണ്ടാമത് എനിക്കറിയാം, എൻ്റെ സ്റ്റോറി എനിക്കറിയാം. ഞാനാണ് പറഞ്ഞത് മേഡത്തിനോട് കോടതി പോകണമെന്ന്. അവർ പോയി കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾക്ക് ലോക്കൽ സ്റ്റാൻഡ് ഇല്ലയെന്ന് പറഞ്ഞു. ആദ്യം പോകേണ്ടത് ഫെസ്റ്റിവലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഒരു ഫെസ്റ്റിവലിൽ സിനിമ പിന്നെ സെൻസർഷിപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നാൽ ലോക്കൽ സ്റ്റാൻഡ് ഉള്ളത് ആ ഫെസ്റ്റിവലിനാണ്, അപ്പോൾ ഫെസ്റ്റിവലാണ് പോകേണ്ടത്. അപ്പോൾ എൻ്റെ സിനിമ കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ പ്രതിരോധം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, വെറുതെ വെറുതെ പൊള്ളത്തരാ. അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യും? Okay. Just let's stop this discussion here. As I would like to say, it's not so simple, son. A lot of things happened between those two conversations. You know it. I know it. So let us not twist the story. Certainly, if it had been selected, it was in the selection list. It had been in the section. Malayalam cinema now is a... the section we respect the most in the festival. After the competition, we put Malayalam cinema now. We were proud to have you there. You would have been the opening film. You would have been the celebrated filmmaker. Hey. It was too little for you. Come on.
face it. Okay, so let's not, this thing, this has become ingane asahishnayittu kaariyilla oru kaaryam parayumbole, because you told me allalla oru kaaryam parayumbo ingane asahishnayittu prakadipichittu kaariyilla idellam written matters aanu njan angotta ayichathella mail undu enikku ingotta ayichathella mail undu okay alla sanal the thing is that let me tell you that there is too much simplification on your part. You know very well that we have encouraged you from your starting point. You have been a part of IFFK. That's the cardinal point. That's the basic point. That's why I'll tell you why. For the Bombay Film Festival, you made 20 cuts in the film. You bowed down to the film to the censor board. Why did you do it? You should have gone on appeal. Why didn't you go to on appeal? Mamik vendi aa padathine ningale censor certificate vaanchu. Why did you bow to the film fest? Why did you bow to the censor board? Why didn't you go on appeal? Thettidharan undakkunna tarathil samsarikkirathu idu pinne ningale pole oru mahat vyaktikku nalladalla thettidharan undakkirathu. Bombay Film Festival endha sambhavichu ennu choichu kaniyal ബോംബെ ഫിലിം ഫെസ്റ്റിവല് പറഞ്ഞു. ബോംബെ ഫിലിം ഫെസ്റ്റ് ഇവർ പറയുന്നത് പിന്നെ ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിലാണ്, കേരളത്തിൽ ഞങ്ങൾ മാത്രമാണ് അപ്പീൽ പോകുന്നതൊക്കെ പറഞ്ഞു. മൂന്ന് പ്രാവശ്യം ബോംബെ ഫിലിം ഫെസ്റ്റിവൽ അപ്പീൽ പോയി. മൂന്ന് പ്രാവശ്യം. ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്. ഹാങ് ഓൺ. മാഡം ഇപ്പോൾ ഇല്ല, മാഡം നേരത്തെ ഉണ്ടായിരുന്നു. മൂന്ന് പ്രാവശ്യം ബോംബെ ഫിലിം ഫെസ്റ്റിവൽ അപ്പീൽ പോയി. അതിനുശേഷം അവർ അനുമതി നിഷേധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, ഞങ്ങൾ അതിനകത്ത് സിനിമ കാണിക്കും, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കാണിക്കും. ഞാൻ സെൻസർ ഇത് ക്ലോസ് ചെയ്യാം. പക്ഷേ എനിക്ക് അല്ലല്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ക്ലോസ് ചെയ്യരുത് പ്ലീസ്. ബോംബെ ഫിലിം ഫെസ്റ്റിവലിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി. 20 കട്ട് എന്നൊക്കെ പറയുന്നത് മൈര് എന്നൊക്കെയുള്ള വാക്കുകൾ 20 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് ചെയ്തതിനാണ് 20 കട്ടെന്ന് പറയുന്നത്, അല്ലാതെ അതിനകത്തൊന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ എസ് ഇ എക്സ് എന്ന് പറയുന്ന വാക്കും കൂടി കട്ട് ചെയ്തു, അത്ര മാത്രമേ XXY അത്രയും കൂടി കട്ട് ചെയ്തിട്ടുള്ളൂ, അത്രേ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ അവിടെ കാണിച്ചു. ഇപ്പോൾ ഈ പറയുന്നത് ബോംബെ ഫെസ്റ്റിവലിൽ 20 കട്ട് കെട്ടു എന്നിട്ട് ഇവിടെ കാണിക്കാത്ത എന്തൊക്കെ ചോദിക്കുന്നത് നാണല്ലേ. ഞാൻ ചോദിക്കട്ടെ, അവിടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെൻസർ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു, ഇവിടെ ഞങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്ക് ആസ്ക് യു ടു ഷോ യു ദ സെൻസർ സർട്ടിഫിക്കറ്റ്, ഓൺലി ദെൻ ദേ വിൽ ഷോ ദ ഫിലിം. ഇൻ കേരള വി ഡിഡ് എക്സാക്ട്ലി ദാറ്റ്. വി സെഡ് വി ആർ സോറി unless there is a census certificate. Exactly that. Madam mugam samrakshikkan vendi endum parayam adha njan paranja oru tool aanu sanaru sexy durga topicil ninnum namukku cross cheyan thonnu vkp's cinemagal onnum adhigam vkp's aadya punaradivasam mudal nammal kandondirikkunnaanu എല്ലാ സിനിമകളും മെയിൻ സ്ട്രീമിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടതും മെയിൻ സ്ട്രീം ആക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള സിനിമകളാണ്. പക്ഷേ ഒരിക്കലും സെൻസർഷിപ്പുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് വി കെ പിയുടെ സിനിമകൾ ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണത്? ഈ സെൻസർഷിപ്പ് നിബന്ധനകൾക്ക് എന്നും വഴങ്ങി നിൽക്കുന്ന ഒരു സിനിമ രചനാ രീതി ആവിഷ്കരിച്ചതുകൊണ്ടാണോ വി കെ പിയുടെ സിനിമകൾ എപ്പോഴും ഇതിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയത്? അത് വന്നപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ആക്ച്വലി വി ആർ ഓൾ ഫിലിം മേക്കേഴ്സ്, സോ ഞാൻ വിചാരിച്ചു ഇവിടെ സെൻസർ ബോർഡിൻ്റെ ആൾ ആരും ഇല്ലാത്തത് കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ്. പക്ഷെ അത് ആ ഡിസ്കഷൻ ആക്ച്വലി ഇറ്റ് ഈസ് ജസ്റ്റ് ബേസിക്കലി വെദർ ഇറ്റ് ഷുഡ് ബി സ്ക്രീൻഡ് ഓൺ IFFK ഓർ നോട്ട്. ദാറ്റ് ഇസ് എക്സാക്ട്ലി മലയാളം സിനിമ ടുഡേ വട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ദ ജൂറി സെലക്ട്. ഇഫ് ദേ ഫീൽ ഇറ്റ് ഇസ് ക്വാളിഫൈഡ് then they'll put it into competition section, otherwise they'll put it into Malayalam cinema today section. Adavaru that is followed for so many years. Mine also is come on lot of time. I didn't get competition, I got Malayalam cinema today. I retaliated and all that stuff. That will happen because it's our emotions, but then finally it has to be respected. Like for example, whoever is doing it, whoever is the jury, you have to respect them. Now the question what you asked, I'm slightly played differently. Before they say cut, I put a beep in the beginning of the film only, before submitting. And I release the film with the beep. So I can communicate, for example, if you check it, Freaky Chakra. In Freaky Chakra, a lot of Fs are there, used. But everything is in beep.
but I can communicate what I want to communicate. At the same time, censor don't make an issue out of it. So I play it differently where I don't give directly to them. At the same time, it is, we are not, if you do that, the problem is a lot of times our content can get affected. But sure, if you ask me personally, end opinion is the same like Thambisar Rondol said. It's a gradation is fine. Everybody should have freedom to watch they want to watch. Everybody should have freedom to create what they have to create, they want to create. So it's very important that, you know, in my personal opinion, if you need a censorship, television is censorship illa, Netflix, web series in a censorship illa. So only for film, why the censorship? Even for the literature, it is not much. Only people retaliate to the literature. So we can retaliate to the creation, but there is an opportunity to create. അങ്ങനെ ഒരു ക്രിയേഷനുള്ള ഓപ്പർച്യൂണിറ്റിയെ ഒരിക്കലും ഒരു ക്രിയേറ്ററുടെ നിന്നും തടഞ്ഞു വെക്കാൻ പാടില്ല. അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോട്ട് ഓഫ് ടൈംസ് വെൻ വി സേ വേർഡ് അല്ലെങ്കിൽ ഡു സംതിങ് സംതിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീല ആസ് എ ദാറ്റ് ഫിലിം ഷുഡ് ഹാവ് ബീൻ ഡൺ ദ വേ ഇറ്റ് ഇസ് റിട്ടൺ. വൈ ഷുഡ് ഇറ്റ് ബി ബിക്കോസ് വി ആർ സ്കെയർഡ് വെദർ വി ക്യാൻ ഡു ദാറ്റ് വേ. ദ ഫിലിം വോണ്ട് കം ടു ദ സ്ക്രീൻ. ആൻഡ് every film, whatever we make, whether it is Sexy Durga or any film, any filmmaker is making a film for people to see it. My Punarudhavasam also I did that way because I wanted people to see it, but only my family and friends saw it. So it is because it's a kind of genre of films people go and don't go and watch. Asha, if you ask me, you should give full freedom for a creator to create what he feels creating, and the audience should have all the rights to watch what they want to watch. So exactly, instead of cutting scenes and putting the words onto the beep, ettavum nalla karyam grading. That is what internationally followed, which can be screened in festivals. The same gradation can be done in festivals also, I think, so that everybody can watch what they want. I don't know. That is maybe because of government funding, sponsorship. So otherwise, it's a private festival, it may be easy to do it, I feel. I don't think so. Because government is involved. There is a lot of rules and regulations, which is not necessary, but that is what we are bound to. Yeah. So make cinema. Don't put it to censor, or do play it differently in the beginning itself, and make a cinema. That's what I think. But it should be completely stopped, censor certificates. Thirthum vyathasthanaya oru samvidhayakanaanu nammude panelilulla Pratap Joseph. ജോൺ എബ്രഹാം പോലും തൻ്റെ സിനിമ സെൻസർഷിപ്പിന് വിധേയമാക്കാൻ സമ്മതിച്ച ഒരു സംവിധായകനായിരുന്നു. പക്ഷെ സ്വന്തം സിനിമ സെൻസർ ബോർഡിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞൊരു 30 വർഷ കാലത്തിനിടയിൽ വേറൊരു ഫിലിം മേക്കർ ഇവോൾവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രതാപിൻ്റെ രണ്ടു പേർ ചുംബിക്കുമ്പോൾ എന്ന സിനിമ, അത് റിലീസ് ചെയ്തത് ഒരു ഇൻഡിപെൻഡൻസ് സിനിമേൻ്റെ ബാനറിലാണ്. സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിനോ ഒന്നും തന്നെ തയ്യാറാകാതെ തന്നെ അതിൻ്റെ അധികാര പരിധിക്ക് മുറിച്ചു കടന്നുകൊണ്ട് ഒരു ഫിലിം ജനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായ സംവിധായകനാണ്. എന്താണ് പ്രതാപ് ജോസഫിൻ്റെ സെൻസർഷിപ്പ് സെൻസർ ബോർഡുമായിട്ടുള്ള നിലപാട് നയം നമുക്ക് കേൾക്കാം. വ്യക്തിപരമായി ഞാൻ എല്ലാതരം സെൻസറിങ്ങിനും എതിരാണ്. അത് എല്ലാതരം സെൻസർഷിപ്പിനും എതിരാണ്. അത് നമ്മൾ സെൻസർ ചെയ്യുന്നതായാലും ഭരണകൂടം സെൻസർ ചെയ്യുന്നതായാലും ഒരു കലാകാരൻ അയാളുടെ കലാസൃഷ്ടിയുടെ മേൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ 6 സിനിമകളാണ് ചെയ്തത്. 3 ഷോർട്ട് ഫിലിമും 3 ഫീച്ചർ ഫിലിമുമാണ് ഞാൻ ചെയ്തത്. ഇതിൽ എൻ്റെ ആദ്യ ഫീച്ചർ ചിത്രമായ കുറ്റിപ്പുറം പാലം എന്നുള്ള സിനിമ സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയൊരു സിനിമയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാം. കുറ്റിപ്പുറം പാലം തിരുവനന്തപുരത്തെ സെൻസർ ബോർഡിൻ്റെ മുന്നിൽ കാണിച്ചു. അതൊരു ഡയലോഗില്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ ഈ ഫിലിം സ്ക്രീനിങ്ങിന് ശേഷം സെൻസർ ബോർഡ് അംഗങ്ങൾ സംവിധായകനുമായിട്ടുള്ള ഒരു മുഖാമുഖമുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വളരെ ഹാപ്പി ആയിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. അതിലൊരു സെൻസർ ബോർഡ് അംഗം എന്നോട് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചത്, സത്യത്തിൽ ഈ സിനിമ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ കുറേ ദൃശ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, എന്താ പാലത്തിന് വല്ല ബലക്ഷയോ മറ്റോ ഉണ്ടോ?
എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് ഒരു എന്താണ് സെൻസർ ബോർഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഞാനിതിനെ പല തലത്തിലാണ് കാണുന്നത്. ഏറ്റവും അപ്പർ ലെയറിൽ ഭരണകൂടമാണ്. ഭരണകൂടം അതിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കുന്നു, നാട്ടിലുള്ള കലാകാരന്മാരോടല്ലേ സിനിമ എടുക്കുന്ന ആളുകളോടൊക്കെ നിങ്ങളിത് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറയുന്നു. അവരുടെ ഏജൻറ്റുമാരായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടലുകൾ നടത്തുന്നു, അത് നമ്മൾ പൊതു പ്രദർശനത്തിനോ പൊതുദർശനത്തിനോ വെക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ ഒരു സിനിമയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ കുറേ വർഷമായിട്ടല്ലേ സമീപകാലത്ത് വളരെ വർദ്ധിച്ച തോതിൽ കാണുന്നത് ഭരണകൂടത്തിൻ്റെ കുഞ്ഞനുജന്മാരായിട്ടുള്ള, വേണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സംഘടനകൾ ഒരുപക്ഷെ ഭരണകൂടത്തേക്കാൾ ശക്തമായ വിധത്തിൽ സിനിമയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ സെൻസർ ബോർഡിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട, ഒരു സംവിധായകൻ അയാളുടെ തീം പുറത്ത് വിടുമ്പോൾ തൊട്ട് സെൻസറിങ് തുടങ്ങുകയാണ്. ഇപ്പോൾ പത്മാവതി എന്ന് പറയുന്ന സിനിമയിലെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാനിതിനെ പല ലെയറിലാണ് കാണുന്നത്. ഒന്ന് ഭരണകൂടം, ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ പുലരുന്ന അധികാര സ്ഥാനങ്ങളിലുള്ള സംഘടനകൾ, പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ തലത്തിലേക്ക് നമുക്കല്ല, നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ വ്യക്തി തലത്തിൽ ഒന്ന് ഞാനിതിനെ വേറൊരു പോസിറ്റീവായ സംഗതി ഉണ്ടെന്ന് കരുതുന്നില്ല. സെൻസറിങ് പല രീതിയിൽ നടക്കുന്നുണ്ട്, അത് ഒരു വ്യക്തിയുടെ അകത്തും നടക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ എനിക്ക് 38 വയസ്സായി, ഞാൻ കണ്ടുവരുന്ന സിനിമകളാണ് സിനിമ എന്ന് പറയുന്ന എൻ്റെ ബോധ്യത്തിലേക്ക് നയിക്കുക. അപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളത്, എനിക്ക് ഒരു 20 വയസ്സിലൊക്കെയാണ് ഞാൻ വിദേശ സിനിമകളൊക്കെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൽ പോയി സിനിമ കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ ഞാൻ കണ്ടുവരുന്ന മലയാളത്തിലുണ്ടാകുന്ന സിനിമകളാണ്, നമ്മുടെ തിയേറ്ററിൽ വരുന്ന സിനിമകളാണ്. അപ്പോൾ സിനിമയിൽ എന്തൊക്കെ പാടും പാടില്ല, സിനിമ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ എൻ്റെ ബോധ്യങ്ങൾ രൂപപ്പെടുന്നത് ഈ 20 വയസ്സിനിടയ്ക്കാണ് കുറേയൊക്കെ. അപ്പോൾ അപ്പോഴേക്ക് തന്നെ നമ്മൾ വളരെ ഒരു സൊസൈറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നിർമ്മിക്കുന്ന സിനിമയ്ക്കനുസരിച്ച് നമ്മൾ സെൽഫ് സെൻസേർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഏറ്റവും അപകടകരമായിട്ട് കാണുന്ന ഒരു എലമെൻറ്റും അത് തന്നെയാണ്. പിന്നെ സെൻസറിങ് എന്ന് പറയുന്നതിനെ ഞാൻ വേറൊരു രീതിയിൽ കാണുമ്പോൾ, അത് ഭരണകൂടം അതിൻ്റെ സെൻസർ ബോർഡും അല്ലെങ്കിൽ നാട്ടിലെ സംഘടനകളും നടത്തുന്ന ഇടപെടലുകൾ മാത്രമല്ല, വ്യക്തി സ്വയം നടത്തുന്ന ഇടപെടലുകൾ മാത്രമല്ല, നിങ്ങൾ പ്രിയദർശനെ ദേശീയ ജൂറിയിൽ ഇരുത്തിയിട്ട്, ദേശീയ ജൂറി ചെയർമാനാക്കി ഇരുത്തിയിട്ട് പുലിമുരുകൻ അവാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ അക്ഷയ്കുമാറിന് അവാർഡ് കൊടുക്കുന്നു, അത് സെൻസറിങ് അല്ലേ? മേജർ രവി ഇന്ത്യൻ പനോരമയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ നാലാംകട ഇന്ത്യൻ സിനിമകൾ, ഈ ഭക്തി സിനിമകൾ വേണമെങ്കിൽ ടി വിയിലൊക്കെ വരുന്ന രീതിയിലുള്ള, ജനം ടി വിയിലൊക്കെ കാണിക്കാവുന്ന രീതിയിലുള്ള ഭക്തി സിനിമകൾ നിങ്ങൾ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്യുന്നു, അത് സെൻസറിങ് അല്ലേ? ഞാൻ പറയുന്ന സിനിമയെ വേറൊരു രീതിയിലുള്ള ഒരു സെൻസർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. IFOK നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 9 സിനിമ സെലക്ട് ചെയ്യുന്നതിൽ 4 സിനിമയെങ്കിലും കച്ചവട സിനിമയായിരിക്കും. അപ്പോൾ നല്ല സിനിമയെ ഞങ്ങൾ കുഴിച്ചു മൂടുകയാണ്. അപ്പോൾ അത് സെൻസറിങ്ങിനെ ഞാൻ പല ലെയറിലാണ് കാണുന്നത്. പ്രേക്ഷകരടക്കം എല്ലാവരും, ഞാൻ പറയുന്ന ഒരു തിയേറ്ററിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പോവാത്ത പ്രേക്ഷകരടക്കം, ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ സൊസൈറ്റി പല രീതിയിൽ സംവിധായകനെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ VK പ്രകാശ് പറഞ്ഞു, എന്തുകൊണ്ടാണ് VK പ്രകാശ് പുനരധിവാസം പോലൊരു മികച്ച സിനിമ എടുത്ത VK പ്രകാശ് 4-ാം കട അല്ലെങ്കിൽ 3-ാം കട സിനിമകൾ എടുത്ത് ജീവിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത് പ്രേക്ഷകൻ, എൻ്റെ അഭിപ്രായം കേട്ടോ, അത് മോശമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ സിനിമ കണ്ട് തുടങ്ങിയ കാലത്ത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത സിനിമയാണ് പുനരധിവാസം. അപ്പോൾ എന്തുകൊണ്ടാണ് VK പ്രകാശിനെ പോലൊരു സംവിധായകൻ കളം മാറി ചവിട്ടുകയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കളികൾ കളിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഒരു കലാകാരൻ അല്ലെങ്കിൽ സിനിമയെടുക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ചിന്തയിലേക്ക് പല തലത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ താഴെ തൊട്ട്, നമ്മൾ ജീവിക്കുന്ന കുടുംബം തൊട്ട്, വ്യക്തി തൊട്ട്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. അത് ഭരണകൂടം അതിൻ്റെ ഒരു ഹയർ ലെവൽ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരിട്ടുള്ള പരാമർശം VKP യെ കുറിച്ചുള്ളതുകൊണ്ട് VKP ക്ക് അത് ആക്ച്വലി ഒരു ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻസ് അല്ലേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഈ ഒരു കലാകാരൻ്റെ മനസ്സിൽ വരുന്നൊരു ചേഞ്ചിനെ പറ്റിയിട്ടാണ് പുള്ളി പറഞ്ഞത്. അല്ല, പുള്ളി ഇറ്റ്സ് നോട്ട് ഒരു അത് വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളി പറഞ്ഞത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, അത് അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. കാരണം അതിലൊരു പോയിൻ്റ് ഉണ്ട്. കാരണം പുനരധിവാസം ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ കർമ്മയോഗി ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ സിനിമകൾ, ലിറ്ററേച്ചർ എന്ന സിനിമ എടുത്ത് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോശപ്പെട്ട സിനിമകൾ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു മരുഭൂമിയിൽ ആനയോ 3 കിങ്സോ ചെയ്ത ആൾക്കാർ ഇടിച്ചു കയറുന്നത് കാണാം. അതായത് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളുകൾ ഇങ്ങനെ വരും,
കാറുകൾ ഇങ്ങനെ വരും, അതൊരു ഭയങ്കര സുഖമാണ് കാണാൻ. ഹൗസ് ഹോൾഡ് ബോർഡ് ഇങ്ങനെ വരും, അതിനൊരു ഭയങ്കര സുഖമാണ്, അതങ്ങോട്ട് എൻജോയ് ചെയ്യും. ഏത്? അപ്പോൾ അത് അങ്ങനെ എൻജോയ് ചെയ്യുന്നത് അത് വേറൊരു തരത്തിലൂടെ. ഇത്രയും മാസമായിട്ടുള്ള ആൾക്കാരിരുന്ന് ഒരു സിനിമയെ കൈയടിക്കുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ആ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു സിനിമ ചെയ്താലേ ഇന്ന് ജീവിക്കാൻ വേണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരി സിനിമയിൽ നിലനിൽക്കാൻ പറ്റൂ. ഇപ്പം നമുക്കൊരു ഡേറ്റ് നിവിൻ പോളയുടെയോ അല്ലെങ്കിൽ ദുൽഖറിൻ്റെയൊക്കെ ഡേറ്റ് വേണമെങ്കിൽ ഓടുന്ന സിനിമയായിട്ട് പോയാലേ ഒരു ഡേറ്റ് വരുള്ളൂ. ഓടാതെ പോയ സിനിമയായിട്ട് പോയാൽ ഒരു ഡേറ്റ് വരില്ല. അല്ലെങ്കിൽ അപ്പോൾ അതിലേക്കുള്ളൊരു ഒരു 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 വഴി, അതായത് അതൊരു വഴി മാത്രമാണ് അങ്ങനെ ഒരു സിനിമ. പക്ഷേ അങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. കാരണം മലയാളത്തിലെ പോലെ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആർട്ടിസ്റ്റുകൾ വേറെ ഒരു സ്ഥലത്തുമില്ല. സോ അവരവിടെ ഇരുന്ന് അത് ഇമ്പ്രവൈസ് ചെയ്ത് ആ സീനിനെ ബിൽഡപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എൻജോയ്മെൻറ്റ്. സോ ഐ എൻജോയ് ദാറ്റ്. പിന്നെ ഞാൻ പഠിച്ചു വളർന്ന കാലഘട്ടത്തിൽ ഞാൻ അടൂർ സാറിൻ്റെ സിനിമകളും കണ്ടിട്ടുണ്ട്, ശശികുമാർ സാറിൻ്റെ സിനിമകളും കണ്ടിട്ടുണ്ട്, ഐ വി ശശി സാറിൻ്റെ സിനിമകളും കണ്ടിട്ടുണ്ട്. ഈ എല്ലാ സിനിമകളും എന്നെ ആകർഷിച്ചിട്ടുള്ള സിനിമകളാണ്. അധികം പേർക്ക് അറിയാമെന്നറിയില്ല, ഐ വി ശശി സാറുടെ കുറ്റവും ശിക്ഷയും എന്നൊരു സിനിമ വന്നിട്ടുണ്ട്, വളരെ ആനന്ദം പരമാനന്ദം, ഫുൾ ടു കോമഡി സിനിമയാണ്. ഐ വി ശശി സാറുടെ കൈൻഡ് ഓഫ് സിനിമയല്ല, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. സോ ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് വെൻ യു ഡു എ ഫിലിം. സോ യു എൻജോയ് ഓൾ ദ കൈൻഡ് ഓഫ് സിനിമ. യു ഇഫ് യു വോണ്ട് ടു മേക്ക് എ ഗുഡ് സിനിമ, വാട്ട് യു ഫീൽ ഇറ്റ് ഇസ് ഗുഡ് യു ഡോണ്ട് നോ, ഇറ്റ് മേ ബി ഗുഡ് ഓർ ബാഡ്. പിന്നെ എനിക്ക് ഈ കണ്ടന്റ് ബേസ് ആയിട്ടുള്ള സിനിമയിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, കണ്ടന്റ് ഇസ് വെരി സ്ട്രോങ് ബട്ട് മേക്കിംഗ് ഇസ് വെരി ആവറേജ്. ബിക്കോസ് മേക്കിംഗ് ഹാസ് ടു ബി ആസ് സ്ട്രോങ്, ബിക്കോസ് ഇറ്റ്സ് എ ഓഡിയോ വിഷ്വൽ മീഡിയം. യു കാൻ ജസ്റ്റ് ടേക്ക് എ ക്യാമറ ആൻഡ് മേക്ക് എ കണ്ടന്റ് സ്ട്രോങ് കണ്ടന്റ് ആൻഡ് കവർ ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫിൽം മേക്കിംഗ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ഇറ്റ് ഹാസ് ടു ബി, ഇപ്പോൾ ഏത് ഇൻ്റർനാഷണൽ സിനിമ എടുത്താലും അവരുടെ കണ്ടന്റും സ്ട്രോങ് ആണ്, അവരുടെ മേക്കിങ്ങും സ്ട്രോങ് ആണ്. ഒന്നും വേണ്ട, നമ്മുടെ ഇന്ത്യൻ സിനിമ എടുത്താൽ തന്നെ വളരെ കണ്ടന്റും സ്ട്രോങ് ആണ്, മേക്കിങ്ങും സ്ട്രോങ് ആണ്. അങ്ങനെ പല സിനിമകളും, ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഓസ്കറിൻ്റെ ഇതിന് പോയ സമയത്ത് ഒരുപാട് സിനിമകൾ ഞാൻ അങ്ങനെ കണ്ടു. കാരണം ഐ കുഡൻറ്റ് ഡൈജസ്റ്റ് ഇറ്റ്, ബിക്കോസ് കണ്ടന്റ് സ്ട്രോങ് ആണ് പക്ഷേ മേക്കിംഗ് ഇസ് വെരി ബാഡ്. സോ ഇതെല്ലാം അങ്ങ് നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങൾ തെറ്റായിരിക്കാം, പക്ഷേ അത് തീർച്ചയായിട്ടും സത്യങ്ങൾ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്കതിൻ്റെ ശരി കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യാൻ. അപ്പോൾ ഇന്ത്യൻ മനോരമയിൽ സിനിമ വരുന്നു, അവാർഡും കിട്ടുന്നു, അതേസമയം കമേഴ്ഷ്യലി ഓടുന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് മൈസെൽഫ്. പ്രതാപ് ജോസഫ് ഒരു നിർണായക ചോദ്യം ഇവിടെ ഉന്നയിച്ചിരുന്നു, അത് ജൂറികളുടെ നിയമനവും ഭരണകൂടത്തിൻ്റെ ഇടപെടലുമാണ്. ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച പപ്പീലെ പുതിയയുടെ നിർമ്മാതാവ് തന്നെ, അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കട്ടെ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംവിധായകൻ്റെ കലയാണ് സിനിമ. പ്രൊഡ്യൂസർ ഒരിക്കലും പറയുകയില്ല ഇന്ന സീൻ വേണ്ട, ഇന്ന സീൻ വേണ്ട. അപ്പം ഗാന്ധിജിക്ക് നോട്ടുമാല ഇടുമെന്നാണ് ഡയറക്ടർ ആദ്യം തീരുമാനിച്ചത്. അവസാനം കണ്ടപ്പോൾ ചെരുപ്പ് മാലയാണ്. അപ്പോൾ സെൻസർ ബോർഡ് അപ്പം തന്നെ അത് പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞാൻ പറയാൻ വന്നത്, ഒരു സിനിമ എടുക്കുമ്പം ഇപ്പം ജോസഫ് പറഞ്ഞ പോലെ സംഘടനകൾ, ജാതികൾ, സെൻസർ ബോർഡ് ഇങ്ങനെ ഒത്തിരി തടസ്സങ്ങളിൽ കൂടെയാണ് ഒരു സിനിമ ഒടി ഒരു സിനിമ അമേരിക്കൻ സിനിമ പുറത്തെടുക്കുന്നത്. അതെന്തുകൊണ്ട്, എനിക്ക് ഗിനാപ്പിലോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് മറ്റുള്ള ഡെമോക്രാറ്റിക് കൺട്രിയിലെ പോലെ അതായത് എന്തുകൊണ്ട് മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ പോലെ ഈ ഗ്രേഡിങ് ഇവിടെ കൊണ്ടുവരാത്തത്? അത് ആരാണ് തടസ്സം നിൽക്കുന്നത്? ഗവൺമെൻറ് ആണോ, ജാതി വ്യവസ്ഥകളാണോ? ഇത് ഇത് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമ മറ്റെല്ലാം കല പോലെ, അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. I have a very strong issue with this grading system. It is very, very naive to believe that censorship is about grading. Censorship is not about grading. Censorship is about political content. Now, whether you grade it as A, B, C, you see, sex, treatment of women, these are not the issues that the censors actually... This is a cover-up for actually... the real issue, which is the politics of film. What is the politics? Now, when we talk about Hollywood, you know, the films of Hollywood are not political. So they can go A, B, C, D. Or the films, like if you take any ordinary, you can say A, B, C, D. But the point is, the moment that there is a questioning, this A, B, C, D doesn't work. Right? So,
So my point is, for a film like Sexy Durga, where there is no sex, we all know there is no sex in the film, they are not bothered about that. Why are they worried? They are worried because of the fact of the name. They are worried about the fact of the politics of the film. So let us not be naive to believe that the censor board there is sitting and being good to society. They are not bothered. They are not bothered if women are cursed, if women are treated badly. They are not bothered if there is sex. They are bothered about what the politics of this is. And they are the tool of the government to do this. America's Motion Picture Association, producers, SAG, they are all involved. They are the one grading. Government doesn't involve in that. But to believe that they are censor board. And then our government board to control the artist. You see, the That's thing is to yeah. believe that the censor academy is non-political is wrong. This is my point. That they will not let a film in Hollywood, you will not allow a political film of a particular kind to get through. They will not let it through. I mean, the facade of democracy in the US is a facade. We all know that. That there is very, very strong censorship of a different kind. You will not get a film. Only grading. They don't ban any films. Yeah, that's all. They don't ban any film. They don't cut any scenes. They only grading. But you will not get a producer for a particular kind of film. No. You will have to make an independent film. All are the Hollywood studios. They are the one who started this Motion Picture Association. Yeah. But never involved. I agree with this. I mean, it seems like a good started solution. Started in 1922. Yeah. No, I agree. Never banned any film. They never cut any scenes. I agree that grading is one way of looking at it. My only point is that grading only solves a little bit of the problem. It will perhaps shield your children from sex, or women are, of course, never considered. But my point is that the role that the Film Certification Board plays is today a political role. And that is what is dangerous. Then why there is no content of telefilms, television? Exactly. I agree. Yeah. Why is it? Because it's a mass entertainment medium. So I am against the fact that the censor, there is a censor process. I am against. But to say that grading will solve it by the censor board, I'm saying if there is a censor board like this, there will always be a problem. No, we don't want a censor board. Exactly. That's the problem. That I agree. I'm saying not even grading. Vishayam Rashtrayathilekkaanu ethunnathu censor board inde roopeekarana kaalathilekku nammal tirichu poyalum kaananavunnathu rashtriyam thanneyanu indeyil British they started it. British kaalathu police officer maarayirunnu aadyathe censor maar innum adinte ulladakam rashtriyam thanneyanu bayakkunnathengil പോലീസുകാർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സെൻസർ ബോർഡ് എന്ന അധികാര വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നാണ് സനലിൻ്റെ ഒപ്പീനിയനിലേക്ക് നമുക്ക് നോക്കാം. ഇത് വരുന്നത് സത്യത്തിൽ പിന്നെ ഒരു മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സംഗതി അല്ല. ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കലങ്ങി കിടക്കുകയാണ്, അതിനകത്തു നിന്ന് മീൻ പിടിക്കാൻ പറ്റും എന്ന് സർക്കാരിനറിയാം, അതുകൊണ്ട് അവർ മീൻ പിടിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, എത്ര പേര് ഇവിടെ ഇരിക്കുന്നവർ പറയും സെൻസർ ബോർഡ് വേണ്ട? ഒരു മെജോറിറ്റിയും പറയും സെൻസർ ബോർഡ് വേണം, അതല്ലെങ്കിൽ പറയും അതല്ലെങ്കിൽ പറയും ഗ്രേഡിംഗ് കൊടുക്കണം, അതല്ലെങ്കിൽ പറയും പിന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റി വേണം ഫിലിം മേക്കർക്ക്. വാട്ട് ഈസ് ഫിലിം മേക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി? സെൽഫ് സെൻസറിംഗ് ആണ്. അതായത് സെൻസറിംഗ് വേണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ ഫിലിം മേക്കേഴ്സിന്റെ മാത്രം ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു? എന്തുകൊണ്ടാണ് നാട്ടുകാരെ പുറത്തിറങ്ങിയിട്ട് ഇല്ല എനിക്ക് സിനിമ കാണാനുള്ള അവകാശത്തിന് വേണ്ടി പ്രതികരിക്കുന്നില്ല? സിനിമ കാണിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നത് പോലെ ഈ ഇഷ്ടം പോലെ സിനിമ പ്രേമികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എത്ര 15,000-20,000 പേര് ഫെസ്റ്റിവലിന് വരുന്നില്ലേ? അവരെന്തുകൊണ്ടാണ് നാട് റോഡ് ബ്ലോക്ക് ചെയ്യുന്നില്ല? അവരെന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നില്ല? അതായത് അവരുടെയൊക്കെ ഉള്ളിൽ ഈ സംഗതിയുണ്ട്, സെൻസർ ബോർഡ് വേണം എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. പത്മാവതി പത്മാവതാക്കണോ, സെക്സി ദുർഗ ഇട്ടത് ശരിയായോ, അത് അയാൾ മറ്റേ ഇതിനു വേണ്ടി പിന്നെ എന്താണ് പരസ്യം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, അതിൽ സെക്സി വേണ്ടായിരുന്നു, ദുർഗ മാത്രം പോരായിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനേ ഉള്ളൂ. അതല്ലാതെ
സെൻസർ ബോർഡ് വേണം എന്നുള്ള ഒരു മേജർ ഒരു മെജോറിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ സംഗതി നിൽക്കുന്നത്. അത് ജനങ്ങൾ മാറാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ പ്രതാപ് ജോസഫിന്റെ റെസ്പോൺസ് കൊടുക്കാം. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് തോന്നുന്നത്, ഒന്ന് നമ്മൾ ഈ വർഷം കണ്ട ഇപ്പോൾ സെക്സി ദുർഗ ഇവിടെ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയാണ്, സെക്സി ദുർഗയുടെ കാര്യത്തിലുള്ള മറ്റ് വിവാദങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഇപ്പോൾ ഐ എഫ് എഫ്ഐയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ സെൻസർ ബോർഡ് 10-20 കട്ടുകൾ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സിനിമ ഐ എഫ് എഫ്ഐ ജൂറി അവിടെ കാണിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സിനിമ, ഭരണകൂടം വീണ്ടും അതിനകത്ത് ഇടപെടുകയാണ്. അത് എന്തൊരു തമാശയാണ്! എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സമാനമായ ഇഷ്യൂ ഇല്ലാത്തൊരു സംഭവമാണ് ഒന്നത്. പിന്നെ ഞാൻ മറ്റൊന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്ത 52 സെക്കൻഡ് എന്ന് പറയുന്ന 52 സെക്കൻഡ് മാത്രമുള്ള ഹ്രസ്വചിത്രം ഡൽഹിയിൽ ക്ലോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണിക്കാൻ തീരുമാനിച്ചു. 52 സെക്കൻഡ് മാത്രമല്ല, ജയഞ്ചെറിയാൻ സംവിധാനം ചെയ്ത കബോഡീസ്കേപ്പ് എന്ന് പറയുന്ന സിനിമ, ദിവ്യ കക്കൂസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി, ഈ മൂന്ന് സിനിമകൾ സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ ഒരു സ്ക്രീനിങ്ങിൽ നിന്ന്, അതൊരു ഒരു കൊമേഴ്ഷ്യൽ സ്ക്രീനിങ് അല്ല, ഒരു ഫിലിം സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് നടത്തുന്ന ഒരു സ്ക്രീനിങ്ങിൽ നിന്ന് എവിടെ സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ച് വിലക്കുകയാണ്. അപ്പോൾ കേരള ഇന്ത്യയിൽ സത്യത്തിൽ കൊമേഴ്ഷ്യൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സ്ക്രീനിങ്ങിന് പുറത്തും ശരിക്ക് ഭരണകൂടം പല രീതിയിൽ പാരലൽ ആയിട്ടുള്ള സ്ക്രീനിങ്ങിനെ പോലും സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ പേര് പറഞ്ഞ് വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഞാൻ സെൻസറിങ്ങിനെ കുറിച്ച് സെൻസറിങ്ങിനെ അത് വിശാലാർത്ഥത്തിൽ സെൻസറിങ്ങിനെ കാണുമ്പോൾ ജയഞ്ചെറിയാൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കാര്യം എടുക്കുക. പബ്ലിയോ ബുധയുടെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കബോഡീസ്കേപ്പ് എന്ന് പറയുന്ന സിനിമ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ജയഞ്ചെറിയാൻ സുപ്രീം കോടതി വരെ നടക്കി, ഏതാണ്ട് 2 കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിക്കുകയും ഒടുവിൽ ഭരണകൂടം ഇച്ഛിച്ച രീതിയിൽ കൃത്യമായ കട്ടോടെ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സെൻസറിങ്ങിനകത്ത് ഉൾപ്പെടുത്തേണ്ട വേറൊരു കാര്യം, ഇന്ത്യയിലെ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കോടതി കയറി ഇറങ്ങാൻ അവരുടെ സമയത്തെ അങ്ങോട്ട് ട്രാക്ക് ചെയ്യാണ്. ഒരു മനുഷ്യൻ സിനിമ എടുക്കേണ്ട സമയം 2 കൊല്ലക്കാലത്ത് ചിലപ്പോൾ അയാൾക്ക് 2 സിനിമ എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ 1 സിനിമയെങ്കിലും എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ, ഇപ്പോൾ സനലിൻ്റെ കാര്യത്തിൽ സനൽ അതിനുവേണ്ടി അധ്വാനിച്ചത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് എക്സ്പ്രഷൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കോടതി കയറ്റിയിറങ്ങി അടക്കുകയും ആരെ കൊണ്ടെങ്കിലൊക്കെ കഴുത്തിന് പിടിക്കുകയും, ഇപ്പോൾ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കഴുത്തിന് പിടിക്കുന്നു, സക്കറിയുടെ കഴുത്തിന് പിടിക്കുന്നു, ഇങ്ങനെ അഭിപ്രായം പറയുന്നവരുടെ വേറെ രീതിയിൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുന്നു, ഭാര്യയെ പേടിപ്പിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിൻ്റെ തല കാണില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഇതൊക്കെ സെൻസറിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വായനക്കാരുടെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമുക്ക് വിടാം. ഈ സെൻസർഷിപ്പ് സിനിമയിൽ മാത്രമല്ല, നമ്മളീ കാണുന്ന ബീച്ചിൽ ഒരു ദമ്പതികൾക്ക് വന്നിരിക്കാൻ പറ്റില്ല, അതിന് സെൻസർഷിപ്പ് ഉണ്ട്. ജനങ്ങളത് ആസ്വദിക്കുന്നുണ്ട്. മിഠായി തെരുവിലൂടെ പ്രേമനും ഭാര്യയ്ക്കും ചേർത്ത് പിടിച്ച് നടക്കാൻ കഴിയുന്നില്ല, അനുഭവമുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലും സെൻസർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ ഇത് ആസ്വദിക്കുകയാണ്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ഒരു നിയമത്തിൻ്റെ വഴി തേടാം. അതായത് സർട്ടിഫിക്കറ്റ്, ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്നുള്ളത് അതെങ്ങനെ അദ്ദേഹം പറഞ്ഞ മാതിരി സെൻസർഷിപ്പിലേക്ക് വഴിമാറുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആരാഞ്ഞിട്ട് ഒന്നുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിന് ഇനീഷ്യേറ്റീവ് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. ചലച്ചിത്ര അക്കാദമി പോലുള്ളൊരു സ്ഥാപനത്തിന് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബീനപ്പോൾ മറുപടി പറയുന്നു, പ്രതീക്ഷിക്കുന്നു. Can we do a public? We are not a individual, no? Public, PIL can only be served by individual. Is it public interest? Listen, I would like to say one thing very clearly. That let us not pretend that the Kerala State Chalachitra Academy is an independent organization. We are not. We are a left government here. We have had a Congress government. We are a government funded organization. There are limits to which we can go. This must be, MAMI is an independent organization. MAMI is funded by Jio. You see, these are the, we have to look at the reality of what is there today. How much can you expect
can Chalachitra Academy do what Sanal can do independently? Or a film society can do independently? ചലച്ചിത്ര അക്കാദമിക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ പൊളിറ്റിക്സ് ആയിരിക്കും എന്നുള്ളത് എവിഡൻ്റ് അല്ല എങ്കിലും നമുക്കറിയാം, നമ്മൾ ഊഹിക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഇരിക്കുകയും ഇടതുപക്ഷ ചിന്താഗതി ഭരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് എന്ന് കോടതി പറയുന്നു പിന്നെ ഒരു സിനിമ ഫെസ്റ്റിവലിൽ കാണിക്കണോ കാണിക്കണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ലോക്കൽ സ്റ്റാൻഡി പിന്നെ ഇവർക്കാണുള്ളത്. അതുകൊണ്ട് അവർ വരട്ടെ കോടതിയിൽ എന്ന് പറയുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അക്കാഡമിക്ക് ഈ പറയുന്ന, അതായത് ഇപ്പോൾ സെൻസർഷിപ്പ് പോലും അല്ല, സൂപ്പർ സെൻസർഷിപ്പാണ്. സെൻസർ കിട്ടിയ പടം കാണിക്കണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ പിന്നെ അക്കാഡമിക്ക് എന്തുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ്? This is really news to me that we can find a PIL. I know in the case of the national anthem, for example, nobody knows, but we were instrumental in that PIL being filed. Because that day we have contacted people, because the academy cannot file it, we made sure that this PIL was filed. So, I mean, I don't know if we can file a PIL about censorship, but certainly I will definitely look PIL at it. PIL ആയിട്ട് വേണമെന്നില്ല. Affected party. Affected party. Aggrieved party. Correct. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹലോ സർ, ഐ എം ഇ ആർ ഉണ്ണി, എ ജേർണലിസ്റ്റ്. സെക്സി ദുർഗ ബാൻ ചെയ്തത് സർക്കാരാണ്, ബട്ട് പത്മാവത് ബാൻഡ് ബൈ രജപുത്ര പീപ്പിൾ. അപ്പോളൊരു ഇതിനെയെല്ലാം നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരിലും ഒരു പരിധിവരെ ഫാസിസമുണ്ട്, ജനങ്ങളിലുണ്ട്, ഭരണഘടനയിലുണ്ട്, സർക്കാരിലുണ്ട്. പക്ഷേ ഫാസിസത്തെ എതിർക്കാൻ സെക്യുലറിസമാണ് ഏറ്റവും വലിയ വഴിയെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വൈ ഡോണ്ട് യു ഗോ ഫോർ എ സെക്യുലർ സിനിമ? സുനിൽ കുമാർ ശശിധരൻ ദൈവത്തിൻ്റെ പടം എടുക്കുന്നു, വി കെ പ്രകാശ് മനുഷ്യരുടെ പടം എടുക്കുന്നു. ഇതിൽ ജനങ്ങൾ കാണുന്ന ജനങ്ങൾ ഇതിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നം. എ സെക്യുലർ സിനിമ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? അതൊന്നും ഡെവലപ്പ് ചെയ്തുകൂടെ ഫാസിസത്തെ ചെറുക്കാൻ? ചോദ്യം ആരോടാണ്? Frankly, I think these are secular cinema. What is the definition of a secular cinema? That would be the question. സെൻസർഷിപ്പ് ഉള്ള സിനിമയാണ് സെക്യുലർ സിനിമ. സെൻസർഡ് സിനിമയാണ് സെക്യുലർ സിനിമ. But that is exactly, that is the most dangerous thing to do, to do a film choosing a secular label, therefore you don't touch anything, is the most dangerous thing to do. I think Sanal should be allowed to make his film, VKP should be allowed to make his film, Jayan Cherian should be allowed to make his film, anybody who wants to make a film and say what they want. And just as much as that Ram Baba, whatever he made, some film over there, that was that horrible, what is that film? Punjabi. Huh? Punjabi, that man who was arrested, you see, that has proved in time. I'm saying everybody should be allowed to make their films. I think we underestimate the audience by saying, oh, they don't know, they will get influenced. Audiences have the capacity to judge and choose, and they will do that. That is the, and again, I have a great problem about this grading and all that. I feel that films, maybe there should be some indication that this is has adult content or this has, and it is for teachers, it is for parents, it is for who allow their children to go or not go or see. Because as you say yourself, today on television and internet, everything is available. Okay. So what is so particular about cinema? Cinema, you have to go and buy a ticket at least. You know? So why is it that only cinema you are restricted? I'm telling you again and again, they are not worried about sex. They are not worried about women. They are only worried about politics. Adutha chodyathile kadakkam. സർ, എനിക്ക് തോന്നുന്നു നിലവിലുള്ള സിസ്റ്റത്തെ തന്നെ നിലനിർത്തി നല്ലൊരു പിന്നെ സെൻസറിങ് സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്ന
ക്രിയേറ്റീവ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഈ സെൻസർ ബോർഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. പൊളിറ്റിക്സിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്താൻ അവരെ സഹായിക്കുന്ന കപട ബുദ്ധിജീവികളെ അവരധികാരത്തിലെത്തുമ്പോൾ എന്താണ് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സെൻസർ ബോർഡിലേക്ക് ഇടുന്നു. അത് സത്യമാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സെൻസറിങ്ങിന് എത്തിയപ്പോൾ ഒരു കോള് വരികയാണ് ഡയറക്ടർക്ക്, നിങ്ങളുടെ സിനിമയിൽ 14 കട്ടുണ്ട്, 4 കട്ട് എന്തായാലും കട്ട് ചെയ്യും, പിന്നെ ഒരു 10 കട്ട് ഒഴിവാക്കണേ, ഒരു കട്ടിന് 50,000 രൂപ വെച്ച് തരണം എന്നാണ് പറഞ്ഞത്. ഈ കോള് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ചീപ്പായിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ട് നമ്മൾ ആരോടും പറയില്ല, അത് തെളിവ് തരാനുമില്ല. ഇങ്ങനെയൊക്കെ അവസ്ഥ ഈ സെൻസർ ബോർഡ് നടക്കുന്നുണ്ട്, ഇത് സത്യമാണ് പറയുന്നത്. പിന്നെ ഒരു ഡയറക്ടർ അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ കുട്ടിയെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ കാണിക്കാൻ പറ്റാത്തൊരു സാധനം ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ സഹജീവികളെ വ്രണപ്പെടുത്തുന്ന, എൻ്റെ സഹജീവികളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ സിനിമയിൽ കൊണ്ടുവരണോ എന്നുള്ളതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. That is a very fancy wish. We all wish, but the problem is the censor board is the arm of the government. Why will they put somebody who doesn't think of them? So don't ever expect. The nature of censorship is that the political dispensation will put the people. So don't ever think that as long as there is a censor board, there will be... Last twist. Okay. മാഡം, ഞാൻ ചോദിക്കുന്നത്, മാഡം നേരത്തെ വിത്ത് ഓൾ റെസ്പെക്ട് പറഞ്ഞു സനൽകുമാർ ശശിധരൻ്റെ സിനിമ ഇത്തവണ IFFK മലയാളം സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന്. അതുപോലെ തന്നെ BK പ്രകാശ് സാറ് പറഞ്ഞു, അതായത് IFFK ഉൾപ്പെടുത്തുന്ന സിനിമകൾക്ക് കണ്ടന്റിലോ മേക്കിങ്ങിലോ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, അത്തരത്തിലൊരു സിനിമ മലയാളം സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തേ, ഇത്തവണ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് ഉൾപ്പെടുത്തിയ മലയാളം സിനിമയ്ക്ക് എത്തരത്തിലുള്ള ക്വാളിറ്റിയാണ് IFFK ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നത്? ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ദിസ് പ്രോസസ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. വി ഹാവ് എ സെലക്ഷൻ കമ്മിറ്റി, 5 പീപ്പിൾ ആർ പുട്ട് ഇൻ ടു ദ കമ്മിറ്റി ആൻഡ് ദേ ചൂസ് ദ ഫിൽംസ്. ദ അക്കാഡമി ഡസൻറ്റ് ഈവൻ ആസ്ക് ദം വൈ ഡിഡ് യു ചൂസ് ദിസ്, ഹൂ ചോസ് ഇറ്റ്, വാട്ട് ഇസ് ഇറ്റ്. We give them a sheet, they see the film, we respect, they're very respected people. Now, they see about 150 films. Today, I can tell you that everybody has a different opinion about every film. I will just tell you one very interesting thing that happened to me yesterday. My husband's film, Carbon, is running, right? And everybody is telling us, nalla cinema, nalla cinema, nakka parnondirikkyo. Innale varu aal enna eduthu vannu parna, ha, enthoru mosha cinema. This is the problem with film. There is a lot of subjectivity in the judgment. Otherwise, there would be only 5 films winning awards in all the festivals. Every jury, every selection committee comes with their subjectivity. They choose the films and we respect them for the fact that they are either professionals or they are people we trust, and they choose the films. So I cannot say, and it is not my business to say that you chose a bad film. I may not like the film, but the moment it is chosen by that committee, I respect it. Uh-huh. They see the films, they choose, and I can tell you no two people will agree on a film. Ever. You like a film, somebody else will hate a film. So we must always remember that. Samayam. Oh. Later I pay Ramdas. ഇത് ക്ലോണിൻ്റെ ഒരു പേര് മറ്റേ പ്രതാപ് പറഞ്ഞുകൊണ്ട് മാത്രം പറയേണ്ടി വരികയാണ്. അത് വളരെ മോശമായൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പറയുന്നത് ഇപ്പം വലിയ ഇതൊക്കെ നമ്മൾ പറയുന്നത് IFFK ഒക്കെ മറ്റേ ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. കേരള ക്ലബിലായിരുന്നു ക്ലോണിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. ക്ലോൺ തീരുമാനിച്ച സ്ക്രീനിങ് ജയൻ ചെഹയാൻ്റെ കബോഡ് എസ്കേപ്പ്, പിന്നെ 52 സെക്കൻഡ്, ഈ രണ്ട് സിനിമകളും കബോഡ് മറ്റേ കക്കൂസ് എന്നുള്ള ദിവ്യഭാരതിലെ സിനിമയായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഈ മൂന്ന് സിനിമകളും കാണിക്കാൻ തീരുമാനിച്ചതിൽ ആ
ദിവസമാണ് നമുക്ക് കേരള ക്ലബിൽ കേരള ഹൗസിൽ നിന്നും ഇൻഫർമേഷൻ ഗവൺമെന്റിൽ നിന്ന് വരുന്നത് ഇത് നിങ്ങൾ അവിടെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവർ പറഞ്ഞ വളരെ അബ്സർഡ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നാണ്. അതായത് ഗവൺമെന്റിന്റെ വെന്യൂസ് വരെ നമുക്ക് ഇതിനകത്ത് ഇല്ലാതെയാണ്. ഇതിനുശേഷം കേരള ഹൗസിൽ ഞങ്ങൾക്ക് ഒരു സ്ക്രീനിംഗ് പോലും നടത്താൻ പറ്റിയിട്ടില്ലാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം വളരെ ചെറിയ പൈസയ്ക്കാണ് നമുക്ക് അവിടെ ഹോൾ അവൈലബിൾ ആവുന്നത്. അത് അതുപോലും നമുക്കിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കിങ് ഫിഷറിൻ്റെ മുതലാളിയുടെ പേര് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇരട്ട ജീവിതം എന്നുള്ള ഈ പുതിയ വരാൻ പോകുന്ന സിനിമ സെൻസർ ഇഷ്യൂവിൽ പെട്ടിട്ടുള്ളത്. അബ്സേഡ് ആയിട്ടുള്ള തിങ്ങാണ്. സത്യത്തിൽ സെൻസർഷിപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബുദ്ധിജീവി സമൂഹവും സർക്കാരും എല്ലാം എത്തേണ്ടതിൻ്റെ വളരെ, കാരണം മറ്റ് ഒന്നിലും ഇല്ലാത്ത ഒരു സംഗതി ഇതിനകത്ത് ആവശ്യമുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. അതായത് എല്ലാവരും വിചാരിക്കുന്നത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ബോഡി എന്നാണ്. തെറ്റാണത്. ഇത് ശരിക്കും ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു സർക്കുലറിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകളുടെ പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ സെൻസർ കിട്ടില്ല എന്നുള്ള ഇത് വരുന്നത്. വായിച്ചു നോക്കി അറിയാൻ പറ്റും. ഡിഫമേറ്ററി ആയിട്ടുള്ള സൂചനകളുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻസർ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ രാംദാസിൻ്റെ പേര് ഉണ്ട്, രാംദാസിൻ്റെ പേര് പറയുന്നു, രാംദാസ് ബാങ്ക് ഓഫ് ഇവിടെ വർക്ക് ചെയ്യുന്ന രാംദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ കൊടുക്കാതിരിക്കാം. അപ്പോൾ ഇത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സമയം അതിക്രമിച്ചു. സെൻസർഷിപ്പിൻ്റെ പേരുകൾ രാഷ്ട്രീയത്തിലായതുകൊണ്ട് രാഷ്ട്രീയം മാറുന്ന സാഹചര്യം ജനങ്ങളുണ്ടാക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം.